നമസ്കാരം. ഞാനൊരു ആന എന്ന പുസ്തകം എഴുതി പ്രസിദ്ധനായ ISക്കാരനെക്കുറിച്ച് മാഡം പറഞ്ഞതൊക്കെ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സർക്കാരിനകത്തെ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നടത്തുന്ന വലിയൊരു അധോലോകത്തിലെ വെറും ഒരു ക്ലർക്ക് മാത്രമായിരുന്നു ആ മാഡം. കോൺസുലേറ്റ് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് തരികിട ഉടായ്പകളായതിനാൽ വേറൊരു ജോലി തേടിച്ചെന്നത് അയാളുടെ മാളത്തിലായി പോയതാണ് അവർക്ക് വന്ന വിധി. അതവരുടെ തലേവര എന്ന് പൊതുജനത്തിനു കരുതാം. എന്നാൽ ജനാധിപത്യ വിശ്വാസികളായ നമ്മൾ നികുതിദായകർ ഉയർത്തേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണിവിടെ നടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഡയറക്റ്റ് റിപ്പോർട്ടായ ഒരു ISക്കാരൻ്റെ തെമ്മാടിത്തരങ്ങളെക്കുറിച്ചുള്ള ഏതാനും സൂചനകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അയാൾ എന്തെല്ലാം രീതിയിൽ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ടാവും? തൻ്റെ കീഴ് ജീവനക്കാരൻ്റെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ആ കാരണഭൂതത്തിന് ഒന്നും അറിയില്ലായിരിക്കാം. എങ്കിൽ അതെന്തൊരു ഭൂതമാണ്! ഈ കോൺസുലേറ്റ് എന്തൊരു തോന്നിവാസമാണ് കാണിക്കുന്നത്! നയതന്ത്ര ഇടനാഴികൾ കള്ളക്കടത്തിനായി ഉന്നത ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുകയും പ്രൊജക്റ്റുകൾക്ക് കമ്മീഷൻ എടുക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്ര ഹീനമായ കാര്യമാണ്! ഇതിൻ്റെയൊക്കെ പങ്ക് കൃത്യമായി എല്ലാ നേതാക്കൾക്കും കിട്ടുന്നത് കൊണ്ടല്ലേ ഇവരൊക്കെ മിണ്ടാതിരിക്കുന്നത്? എന്തു കാര്യത്തിനാണ് ഇവിടുത്തെ മന്ത്രിമാരും നേതാക്കളും ഒന്നരാടൻ ദിവസങ്ങളിൽ ഓരോ പേരും പറഞ്ഞ് ദുബായിക്ക് പോകുന്നത്? എന്തൊക്കെയാണ് ഇവരുടെ ദുബായ് ബിസിനസ്? കേരളം എന്ന സംസ്ഥാനത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ എന്താണ് ദുബായ് അറബികളെ മാത്രം ഇങ്ങനെ ക്ഷണിക്കുന്നത്? നാട്ടിലുള്ള യഥാർത്ഥ വ്യവസായികളെ ഓടിച്ച് നാടുകടത്തിയിട്ട് ഇവരീ നിക്ഷേപം എന്നതിൻ്റെ മറവിൽ നടത്തുന്നത് എന്ത് ഇടപാടുകളാണ്? മന്ത്രിയായിരുന്ന മുൻ സിമി നേതാവ് KT ജലീലിന് എന്താണ് കോൺസുലേറ്റിലെ ക്ലോസ്ഡ് റൂം ബന്ധങ്ങൾ? എന്താണ് കച്ചവടം? കള്ളക്കടത്തോ തീവ്രവാദമോ അതോ ഹവാലയോ കുഴൽപ്പണമോ റിയൽ എസ്റ്റേറ്റോ അതുമല്ലെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തു കാര്യമാണ്? ഇവിടെ ഇതൊക്കെ നിർബാധം തുടരും. കാരണം ഇത് കേരളമാണ്. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി തത്വമി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.